போத்து ஓடணும் கத்தி என்றது கேரி வெட்டலத்தி செஞ்சட்டா வெட்டு போய் வெட்டு வெட்டுட்டா போத்தினே வெட்டுட்டா இன்னு நம்ம உண்டாக்கാൻ போகுது നമുക്ക് സത്യം പറഞ്ഞ സാമ്പാർ വെക്കാനാണ് വന്നത് പക്ഷേ നമ്മുടെ ലിറ്റിയിലെ വെടിയുണ്ട് കൊക്ക് ഇവിടെ ചത്തി കിടക്കുകയാണ് കൊക്ക് ഇറച്ചി ചിലപ്പോ നമ്മള് അല്ലേ കേസാണോ ഇത് ഇത് മര്യാദക്ക് ചത്താൽ ആരും വെടിവെച്ചതല്ല ഇത് പ്രായ ചത്തായിരിക്കും അല്ലേ അല്ലാതെ ഇവിടെ എന്തായാലും കണ്ണടിച്ചാ വള്ള ഓപ്ഷൻ ഒന്നും ഇല്ല ഒരുപാട് മലക്കറിയൊക്കെ ഉള്ള ഒരു സാധനം നമ്മൾ ആദ്യമായി ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടും ചുണ്ടിക ചുണ്ടിക അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി നമ്മള് വേറൊരു ചാനലിന്റെ ലിങ്ക് കൊടുത്തു അതിലതിന്റെ കറക്റ്റ് റെസിപ്പി ഉണ്ടോ ഇനി സാമ്പാറിനുള്ള കടുക് കടുക് ഒരു കുപ്പി മഞ്ഞപ്പൊടി ഒരു കുപ്പി ഒരു മല്ലിപ്പൊടി വിത്ത് വളഞ്ഞ സ്പൂൺ ഒരു ഒരു കട്ടയില ഇതെന്തരണ ഒരു ഒരു ഡപ്പി എണ്ണ ഇത്രയ്ക്ക് ഉപ്പ് കൈ കണക്കാണ് തീരാറായൊരു ഉപ്പ് മുളകുപൊടി പിന്നെ കിച്ചൺ റഷേഴ്സിന്റെ സാമ്പാർ ഇങ്ങനെയുള്ള പിന്നെ മല്ലിയല എടാ നീ മുരിക ഓജസ്സും തേജസ്സും ഒരു റോട്ട് പോണടാ ഇത് ദാസഞ്ചേട്ടന്റെ പറമ്പ് തന്നെ ഡൗട്ടുണ്ട് ഇവൻ അറിഞ്ഞുകൂടാത്ത എല്ലാരും ഇതും ഉണ്ട് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ മാത്രം വലിയ ഉള്ളി എടുത്താൽ മതി സവാള എന്നാണ് ആ ചാനലിൽ പറഞ്ഞത് ഇനി ഇഡ്ഡലി പൊട്ടിക്കാനായി ഞാനിത് വിഘ്നേഷിന്റെ ലിറ്റിന്റെ കയ്യിൽ കൈമാറുകയാണ് ഇത് അവന്റെ പരസ്യം സ്വന്തം കടയിലെ പല്ല് തിരിച്ചു പോയിട്ട് ഫില്ല് ചെയ്യണം ഇനി നമ്മൾ ഇതിൽ ഉപ്പിടുകയാണ് നിന്റെ മുത്താരം മിന്നുന്ന കിളക്കാൻ ആവശ്യമായ വെള്ളം വെള്ളം ഇനി ഭണ്ഡാര അടുപ്പ് കത്തിക്കാൻ ലിറ്റിയെ ക്ഷണിക്കുന്നു ഇനി ഇത് വെക്കാം കൊള്ളല്ലേ ഈശ്വരാ അത് ഞാൻ വിട്ടുപോയി ഒന്നിലെ കുറച്ചൊഴിച്ചിട്ട് എല്ലാത്തിലും തൊട്ട് ഇത് ഒഴിക്കണം നിർബന്ധമൊന്നും ഇല്ല വേരലിട്ട് കാക്കോട്ട് നിങ്ങൾ എല്ലാവരുടെ എല്ലാരും നല്ല വൃത്തിയുള്ള മാവ് അതോടെ അവര് രണ്ടാമത് തട്ട് വെക്കുന്നു ഇതെല്ലാരും വീട്ടിൽ പോയി ട്രൈ ചെയ്യണം പിന്നെ വെരലിട്ട് എടുക്കുമ്പോ നോക്കേണ്ടത് നഖം വളർത്തിയാതെ അല്ലേ നല്ല ഹൈജീനിക് ആയിട്ട് ചെയ്യും വളർത്തിയ വളർത്തിയാലും കുഴപ്പമില്ല ചൊറിഞ്ഞു ഒരുപാട് പൊക്കെ പിടിക്കാതെ പൊടിയുണ്ടെങ്കിൽ ഇഡ്ഡലിയുടെ പരിവൊക്കെ ഉല്ലാസിനറിയാം അതിന് ടെൻഷൻ ഇല്ല അല്ല നമ്മളിത് സത്യം പറഞ്ഞ ഉല്ലാസിന് വേണ്ടിട്ടല്ലേ ഉല്ലാസിന് വേണ്ടിയാണ് ഇത് ഡെഡിക്കേറ്റ് ചെയ്യണം നമ്മുടെ വെജിറ്റേറിയൻ ഫ്രണ്ട്സിന് വേണ്ടി പ്രത്യേകം കരുതലാണ് ഉല്ലാസിന് വേണ്ടി മാത്രം അല്ലേ അല്ലേ നമ്മള് ചിക്കൻ അല്ലേ ഇടാ ഉണ്ടാക്കണം ബഡ്ജറ്റ് കുറവായതല്ല ഇല്ല 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 നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോസ്റ്റിനെ ഫുൾ ചെയ്യാനാണ് ഇവിടെ നിർത്തിയിരുന്നത് പക്ഷെ ഉല്ലാസം ഓർഡർ വന്ന് കമന്റ്സ് വന്നു ചെയ്യുന്നില്ല ഇനി നമ്മൾ എന്താണ് ചെയ്തത് പിന്നെ നമ്മള് പുള്ളി കുതിർത്ത് വെച്ചു പുള്ളി കുറച്ച് എത്ര നേരത്തേക്ക് കുതിർന്നു 10 മിനിറ്റ് അതോടെ കുതിർക്കാറോ ഇഡ്ഡലി മേക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മൾ ഇഡ്ഡലി ഇങ്ങനെ സാധനം ഉണ്ടാക്കിയിട്ട് എടുക്കണം എന്നിട്ട് തിളക്കാനായിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ പുറത്തോട്ട് വെക്കണം ആര് പുറത്തോട്ട് ഇഡ്ഡലി വെന്തില്ലെങ്കിൽ വെന്തില്ലെങ്കിൽ പള്ളി വിളിക്കും ഓവർ വേവായി
ചോദ്യ ഇഷ്ടമായ ഇഡ്ഡലി ഭയങ്കര മണം അല്ലേ. ഇഡ്ഡലിയെ കുറിച്ച് അല്ലേ അവൻ അറിയാൻ കേട്ടാ. ഇഡ്ഡലി നീ ഒറ്റയ്ക്ക് ഇഡ്ഡലി വെച്ചിട്ടുണ്ടോ? കഴിവാത്ത ഇലയിൽ വെച്ചിട്ട് ഹൈജീനില്ല. ഓ ഇവിടെ എന്ത് മൃദുത്വടാ നോക്ക്, പൂ പോലെ ഇരിക്കുന്നു ഇഡ്ഡലി. പൂവിന്റെ ഒരു മണം ഉണ്ട്. അപ്പൊ ഏതാ കാട്ടുകേടി വീട് ചവന്നാറി ഇഡ്ഡലി ഉള്ള എന്തിന്? അപ്പൊ സാമ്പാർ കറ മേടിക്കാം. നമ്മള് സെക്കൻഡ് സെറ്റ് ഇഡ്ഡലി വെച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ എല്ലാ ഡിഷിലും നമ്മള് മുരിങ്ങയ്ക്ക് ഇടാറുണ്ട്. ഒരു കടയിലും ഇല്ലായിരുന്നു, നാലാമത്തെ കടയിൽ നിന്നാണ് നമുക്ക് ഇത് കിട്ടിയത്. 15 രൂപയാണ് ഒരെണ്ണത്തിന് വാങ്ങിച്ചത്. സോ എക്സ്പെൻസീവ്. ഇങ്ങനെ പോയ സാധാരണക്കാർ എങ്ങനെ മുരിങ്ങയ്ക്ക്? അല്ലെങ്കിൽ റേഷൻ കട വഴി വിതരണം ചെയ്യണമെന്നാണ് നമ്മളുടെ ഒരു. എല്ലാ ജില്ലക്കാരും സാമ്പാറിൽ മുരിങ്ങയ്ക്ക് ഇടൂലേ? എന്ത് രസമില്ല വർണ്ണാഭം കാണാൻ. ചെറുള്ളി ചെറുള്ളി തോരിക്കണം. പരിപ്പേ കുക്കറിനകത്തിട്ടെ കഴുകി അതേ കയറ്റി വേവിച്ചാൽ. എന്നിട്ട് എന്ത് വരുമ്പോ ബുദ്ധിയില്ല പറഞ്ഞിട്ടില്ല മണ്ടന്മാരായിട്ട്. അത് വെന്ത് വരുമ്പോ കുക്കർ ഓപ്പൺ ചെയ്തിട്ട് ബാക്കിയുള്ളവരോട്ട് വേക്കി വെച്ചു. വീണ്ടും എവിടെ ഇന്നലെ വല്ല അവന്റെ റെസിപ്പി നീ പറഞ്ഞായിരുന്നു. നമ്മളവിടെ ഉണ്ടാക്കുന്നത് അമ്മയെ ഭഗവതി പരിപ്പിട നല്ലൊരു കാര്യമേ അല്ലേ. 2 കപ്പ് വെള്ളം ഉപയോഗിച്ച് കഴുകാം. അളവിന് കപ്പില്ലാത്തോണ്ട് നമ്മള് കൈ കണക്കിലെടുത്തോണ്ട് ചേമാവ് നട്ടറായി അത് മറ്റേ സാധന വെള്ളത്തിൽ കിടക്കണത്. ഇപ്പൊ അരിഞ്ഞ കെട്ടാനെ വിഘ്നേഷ് മടന്ത അല്ലേ? എന്താടാ വെള്ളത്തിൽ കൂത്താടി കിടക്കണ്ട? പക്ഷെ അതിനിടയ്ക്ക് മുട്ട കിട്ടു. അത് കൂത്താടി അല്ല, അതിപ്പൊ വീണ ജീവി എടുത്തുകളാം. സാമ്പാ ഇത് ഞാൻ രക്ഷിക്ക് സേവി ഞരടി വിട്ടിട്ടെ പോയി രക്ഷപ്പെട്ടോ. സാമ്പാറിന്റെ ആദ്യത്തെ ഒരു പരിപ്പ് വേവിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം മതിയല്ലോ? എത്ര മതി? ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ട്, ഉപ്പ് ആവശ്യത്തിന്, ആവശ്യത്തിന് മഞ്ഞപ്പൊടി യഥേഷ്ടം, പാകത്തിന് വെള്ളം, പാകത്തിന് കണ്ടിട്ടുണ്ടോ ഇത്രയും ഒരു ആകാംക്ഷ? അവൻ ഇങ്ങനെയുള്ള പേടി ഇല്ലാത്തോണ്ടാണെന്നോണ്ട് വിനു അകത്തേക്ക് കഥ അടച്ചു. വിനു ഫോൺ കാണുന്നു, അവൻ ഫോൺ കാണുകയാണ്. ഫോൺ കോണെന്ന് വിളിച്ചു പറയുന്നു. 1 eternity later. കുറച്ചു നേരം ആയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. വലിയ കുറച്ച് വേണേ തുറന്ന് തുറന്ന് വിട്ടോടാ. ഇല്ല ഇത് തങ്ങി അടിക്കൂലോടാ, എന്തോ പ്രസ് ചെയ്യണോന്ന് പറഞ്ഞു. വണ്ടിയെടുത്ത് അമ്മയെ വിളിച്ചോണ്ട് വന്നാൽ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്ക. വിസിലൊക്കെ കേട്ടിട്ട് ഇപ്പൊ തന്നെ കുറച്ച് ടേസ്റ്റ് ഉണ്ട്. നിർത്തിയാലോ പ്രഷർ കുക്കർ തുറന്നു കഴിഞ്ഞപ്പോ വിനു ഇറങ്ങി തല മാറ്റിപ്പിടി ആന്തലായിരിക്കും. അത് നൈസ് ഫ്ലെയിമടാ. ഒരു വിസിൽ കേട്ട് മിസ്സായി പോയി. അടുത്ത വിസിലിന് വേണ്ടി നമ്മൾ ആകാംക്ഷയോടുകൂടി അടുത്ത വിസിൽ സാമ്പാർ ഉച്ചവായി കഴിഞ്ഞാൽ ഉല്ലാസിന്റെയാണ്. ഉല്ലാസ് നേരത്തെ ലാംഗ്വേജ് കണ്ടിട്ട് ഉല്ലാസിന് എന്തൊക്കെ അറിയാതെ ഇതൊക്കെ വേറൊരു ഷോ മാത്രമേ ഉള്ളൂ. ഇഡ്ഡലി വെക്കണേല് ഒരു കറുത്ത എന്തോ കളർ പക്ഷേ അടിയിൽ നല്ല രസമുണ്ട്. അതാ ചീന വരക്കെ. ഇനി അടുത്ത ഇൻഗ്രീഡിയന്റ് അടുപ്പില്ല ഇത് മുറിക്കാ എന്താ തീടാ ഇത് രണ്ടായിട്ട് അത് വേവും പൊടയോടാ. എന്തൊക്കെ അത് വെച്ച് ഇവരെ തന്നെ തടവറത്തി ഉടഞ്ഞിട്ട്.
സാമ്പാറിന് എരി ഇല്ലെങ്കിൽ എനിക്കാട് ലിറ്റിയുടെ കുറച്ച് ചോരയും കൂടെ വരും. ഇനി നമ്മൾ അതിലോട്ട് വെജിറ്റബിൾസ് മുതലായവ ചേർക്കുക. മുതലേ ആ ഒഞ്ഞി പുളി അടുത്ത പുളി എടാ ഇടത് ചെയ്യാൻ വരുന്നത് കേട്ടോണ്ട് ഓ ഹൈജീനിക് ഹൈജീനിക് തെണ്ടി പോയി കല്ലപ്പൊളി ആ നക്കിയ കൈ വെച്ചാൽ അവന് ബാക്കി പണി ഇടും പാകത്തിന് കുറച്ച് മുളക് കുറച്ച് മുളക് കുറച്ച് കൈ കണക്കിന് ഇതിൽ എത്രയാണെന്ന് നോക്കട്ടെ എത്ര ഇടണമെന്ന് അവർ കൊടുത്തിട്ടുണ്ട് സാമ്പാറിന് എത്ര ഇടണമെന്ന് ആ നോക്കിട്ട് ചെയ്യുക നോക്കിട്ട് ചെയ്യരുത് ഇതിലേക്ക് ഒരു മനക്കണക്ക് ഇല്ല കാണാനും കുറച്ച് വെള്ളം കുറച്ച് സാമ്പാർ ഇട്ടല്ല ടേസ്റ്റ് വരും എടാ ലാസ്റ്റ് ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് എടാ കൂത്താണ് ഉണ്ടോ നോക്കിട്ട് ആ തിളക്കിപ്പോ ക്ലീൻ ആവണം എടാ ഇത് ഒരു വിസിൽ മതി മാക്സിമം ഒരു വിസിൽ കയറ്റിയാ ഉപ്പ് പാകത്തിന് കളറല്ലേ കളർ കൂട്ടിട്ടോണേ കളർ കൂട്ടിട്ടോ ഇനി ഇത് അടയ്ക്കണം സാമ്പാർ റെഡി ആയി എന്തോ നോക്കാം നോക്കാം ഇനി നമുക്ക് എണ്ണ ചാലിച്ചൊരു പ്രയോഗം കൂടി ഉണ്ട് ഒറ്റ പീസ് പോലും വെന്തില്ല പ്രശ്നങ്ങൾ വെന്തില്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് ഒന്നും കൂടെ വേവിക്കണം നീണ്ട് പനിക്കുള്ള ആവിയാണ് സാമ്പാറിന്റെ ആവി തോന്നുന്നു മസാല ആവി മസാല ആവിയുണ്ട് എടാ ഇത് മാറ്റി അവിടെ വെച്ചതാ കുറച്ച് അത് പൊള്ളിപ്പോലെ മേലക്കറി ഇരിക്കില്ല ഇനി കടുക് വറുക്കാൻ വേണ്ടി നമ്മൾ ശുദ്ധമായ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ ചക്കിലാട്ടി എണ്ണ എണ്ണ അപ്പുറത്തെ ആൾക്കാർ വരും ഇനി നമ്മൾ കുറച്ച് കടുക് ഇനി സൗണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടിട്ട് ാട്ടി എണ്ണ ഇതിന് സ്പൂണില്ല ഇത് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് ഒരു വഴിത്തിരിവായിരിക്കും സാമ്പാർ ഉണ്ടാക്കുന്നത് ഇതൊരു പുതിയ സാധനമായിരിക്കും അവൻ അണ്ണാക്കിൽ ഒഴിച്ചു കൊടുക്കാനല്ലോ ഇപ്പൊ മുളകും കൂടെ ഇട്ട മുളക് കുറഞ്ഞ ഏതൊക്കെയാണ് കാശ്മീരി ഉളവാണത് സാമ്പാറായല്ലേ അമ്മാട്ടി കുട്ടി അമ്മയെ പോലെ മുടി ഫ്രണ്ട് വന്ന് കിടക്കുന്നുണ്ട് ഇഡ്ഡലി നേരത്തെ ഉണ്ടാക്കി ഇഡ്ഡലിയും കൂട്ടി നമ്മൾ സാമ്പാർ അടിപൊളിയായിട്ട് കഴിക്കുന്നു സാമ്പാറാണ് ഇഡ്ഡലി കഴിക്കുന്നത് ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് വെച്ചിട്ടു പൂ പോലത്തെ ഇഡ്ഡലി ഉപ്പ് സാമ്പാർ ഫിറോസിന്റെ വീട്ടിൽ ഇപ്പൊ പുതിയ ഞാൻ പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് സാമ്പാർ എന്ന് വെച്ചാൽ ഇതാണ് സാമ്പാർ എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്യണം വേടാ നമ്മുടെ കൂട്ടത്തില് വെജിറ്റേറിയൻ എങ്ങനെയാണ് ഫാൻസിന് വേണ്ടിയാണ് ഇവന് വേണ്ടി നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയത് ഇവന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയല്ലേ സാമ്പാർ ഉണ്ട് മോശം പറയാനൊന്നുമില്ല അത്യാവശ്യം കഴിക്കബിൾ ആണ് ബിൽഡപ്പ് എല്ലാം കിളക്ക് അടിപൊളി ഇഡ്ഡലി എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കാം സാമ്പാർ ട്രൈ ചെയ്ത് നോക്കുക
അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ എൻഡ് ചെയ്യാം. അടുത്ത റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.